ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സെയ്ദ് ഷാജാൻ. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ വാഹനം ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ട വീഡിയോ തന്നെയായിരിക്കും. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്വിഫ്റ്റ് ഡിസൈർ 2017 മോഡല് ഗിയർ ഷിഫ്റ്റിംഗ് പ്രോബ്ലം ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഡീസൽ വേരിയൻ്റ് ആണ്, ടാക്സി വാഹനമാണ്. അപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ എല്ലാ ഗിയറും ായിട്ട് ഓടിക്കഴിഞ്ഞാലും ഒന്ന് സ്ലോ ആയി കഴിഞ്ഞ് സെക്കൻഡ് ഗിയറും ഫസ്റ്റ് ഗിയറും വിടാൻ പാടായിരിക്കും. ഇപ്പം നോർമലി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഫസ്റ്റ് ഗിയർ ഇട്ട് സെക്കൻഡ് ഗിയർ തേർഡ് ഫോർത്ത് നോർമലി ഇട്ട് പോകുന്ന സമയത്ത് കുഴപ്പമില്ല. പക്ഷേ ഒന്ന് സ്ലോ ആയി കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയർ ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഫസ്റ്റ് ഗിയറും ഇടാൻ പാടായിരിക്കും. നിർത്തിയിട്ടിട്ട് പിന്നെ ഒന്ന് വണ്ടി ഓഫ് ചെയ്ത് പിന്നെ ഫസ്റ്റ് ഗിയർ ഇട്ട് ആ ഒരു രീതിക്കായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ്. കംപ്ലൈൻറ്റ് വരാൻ കാരണമെന്ന് പറയുമ്പോൾ ഇത് ഏകദേശം ഗിയർ ഓയിലൊക്കെ മാറ്റാൻ ചേഞ്ച് ചെയ്യാതെ ഓടിക്കഴിഞ്ഞ് തേയ്മാനം കൂടി ഇതിൻ്റെ ഒരു സിംഗിൾനെസ് റിങ് വരും. ആ റിങ് തേയ്മാനം വന്നാണ് ഈ ഒരു പ്രോബ്ലം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എല്ലാ ഗിയറിനും ഓരോ റിങ്ങായിട്ട് വരും. പക്ഷേ ലോ ഗിയറിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രോബ്ലം വരുന്നത്. ഏകദേശം ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ ഈ മൂന്ന് ഗിയറിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രോബ്ലം വരാൻ സാധ്യത കൂടുതലും. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ് ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയറുമാണ്. ഈ ഗിയർ വിടാൻ വളരെയധികം പാടായി, നല്ല ടൈറ്റ് ആയിരിക്കും, വീഴത്തില്ല, ആ ഒരു കംപ്ലൈൻ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗിയർ ബോക്സ് ഇളക്കി ഇതിൻ്റെ സിംഗിൾനെസ് റിങ്ങും മാറി, അതുപോലെ തന്നെ ക്ലച്ച് കംപ്ലൈൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു, ക്ലച്ചും മാറി, അതുപോലെ തന്നെ സ്ലേ സിലിണ്ടറും കംപ്ലൈൻ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സും ബാക്കി സസ്പെൻഷൻ വർക്കൊക്കെ ഏകദേശം കൂടുതൽ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയാണ്, വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സ് ഇളക്കി ഇതിൻ്റെ ഗിയർ ബോക്സ് മൊത്തം പൊളിച്ച് അതിൻ്റെ സിംഗിൾനെസ് റിങ് എങ്ങനെ മാറണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ടൈമിംഗ് ചെയിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സോളാറിംഗ് സിസ്റ്റത്തെ കുറിച്ചാണ്. ഇപ്പോൾ ഞാനും ഒരുപാട് ആഗ്രഹിച്ചു ഒരു മിനി കൂപ്പർ സ്വന്തമാക്കണമെന്ന്. കേസ് അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് 2017 മോഡൽ 300,000 കിലോമീറ്ററുടെ ഡീസൽ വേരിയൻ്റ് ഒരു സ്വിഫ്റ്റ് ഡിസൈറാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഗിയർ ഷിഫ്റ്റിംഗ് പ്രോബ്ലം. അങ്ങനെ നമ്മൾ ഗിയർ ബോക്സ് ഇളക്കി എടുത്തിട്ടുണ്ട്. ഗിയർ ബോക്സ് ഇളക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തായിരുന്നു. അങ്ങനെ ഗിയർ ബോക്സ് ഇളക്കി സസ്പെൻഷൻ ഇളക്കി ജാക്കിയൊക്കെ വെച്ചു. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ക്രോസ് ബാർ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിലാണ് സ്റ്റിയറിംഗ് ബോക്സും കാര്യങ്ങളെല്ലാം വരുന്നത്. ബാലൻസ് റോഡ്, ബുഷ്, സ്ലിംഗ് റോഡ്, ലോവർ ആം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ രണ്ടാമത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഗിയർ ബോക്സ്. അപ്പോൾ ഗിയർ ബോക്സ് നമ്മൾ ഊരി ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. റാമ്പിലിട്ട് ഇളക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ എളുപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഗിയർ ബോക്സ് ഇളക്കി ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗിയർ ഓയിലൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യും. ഗിയർ ഓയിൽ നമ്മൾ ചോർത്തിയെടുത്തപ്പോൾ വളരെയധികം മോശമായിരുന്നു, തേയ്മാനം കൂടി കസ്റ്റമർ ശ്രദ്ധിക്കാതെ പോയതാണ്. അപ്പോൾ ഇതാണ് സ്ലേ സിലിണ്ടർ എന്ന് പറയുമ്പോൾ ക്ലച്ച് സിലിണ്ടറാണ്. അപ്പോൾ ഈ സിലിണ്ടറിൽ നമുക്ക് ഓയിൽ ലീക്കുണ്ട്, ഫ്ലൂയിഡ് ലീക്കുണ്ട്, ഈ കാണുന്നതാണ് ലീക്ക്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ക്ലച്ചും സ്ലേ സിലിണ്ടറും അതുപോലെ തന്നെ സിങ്ക്രോനൈസർ റിങ്ങും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ചേഞ്ച് ചെയ്യും. അപ്പോൾ ക്ലച്ചും ഈ ഗിയർ ഷിഫ്റ്റിംഗ് പ്രോബ്ലം ആയതുകൊണ്ട്, ഗിയർ വിഴാത്തത് കൊണ്ട് തേർഡ് ഗിയറിലും ടോപ്പ് ഗിയറിലൊക്കെ ക്ലച്ച് താങ്ങിയൊക്കെ ഓടി. അതുപോലെ തന്നെ ക്ലച്ച് നല്ല തേയ്മാനമുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഗിയർ ബോക്സ് ഒന്ന് അതിൻ്റെ ടോപ്പ് നമ്മൾ ഇളക്കിയെടുക്കുകയാണ്. ടോപ്പ് കവറാണ് ആദ്യം തന്നെ, അതിൻ്റെ ടോപ്പ് കവറിലൊരു 6-7-10 ബോൾട്ട് വരുന്നുണ്ട്. ഈ ബോൾട്ടെല്ലാം നമ്മൾ ഇളക്കിയെടുത്ത് ഈ ടോപ്പ് കവർ ഇളക്കി 5th ഗിയർ ഇളക്കിയെടുത്താൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇളക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇത് മെയിൻ ഷാഫ്റ്റിലും അതുപോലെ തന്നെ കൗണ്ടർ ഷാഫ്റ്റിലും കൂടിയാണ് വരുന്നത്. ഈ ഒരു 5th ഗിയർ ബാക്ക് ടോപ്പ് കവർ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ അതിൻ്റെ ഒരു നെറ്റ് ഒരു സൈഡിൽ ഈ ഒരു ഷാഫ്റ്റിൽ വരുന്നുണ്ട്. ഈ നെറ്റ് നമ്മൾ ഇളക്കണം. അപ്പോൾ ഇമ്പാക്ടർ ഗണ്ണ് വെച്ച് ഇളക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എളുപ്പമായിരിക്കും. ഇതാണ് 5th ഗിയർ എന്ന് പറയുമ്പോൾ. ഈ ഗിയറും അതുപോലെ തന്നെ ഇതിൻ്റെ ലോക്കും കാര്യങ്ങളും ഷിഫ്റ്ററും എല്ലാം ഇതിൽ കൂടെ തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ സർക്കിൾ പ്ലെയറുണ്ട്. അപ്പോൾ ഇതാണ് ഷിഫ്റ്റർ എന്ന് പറയുമ്പോൾ, ഗിയർ ഷിഫ്റ്റർ. അപ്പോൾ ഇത് അപ്പ് ആൻഡ് ഡൗണും അതുപോലെ തന്നെ നമുക്ക് എല്ലാ ഗിയറും ഇടുന്ന ഈ ഒരു ഗിയർ കേബിൾ വഴിയാണ് ഈ ഒരു ഷിഫ്റ്ററിൽ. അപ്പോൾ ഈ ഇതിൻ്റെ ഓയിൽ സീലും കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ റിങ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറുമാണ് കംപ്ലൈൻറ്റ്. ഇതിൻ്റെ 5th ഗിയർ നമ്മളിപ്പോൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഗിയറൊക്കെ ഓടാനായിട്ട് ഒരു നീഡിൽ ബെയറിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മളിപ്പോൾ സൈഡിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഒരു ഡിഷിലാക്കി. അപ്പോൾ ഇത് നീഡിലൊന്നും തൊഴിയാൻ പാടില്ല, ആ ഒരു രീതിക്ക് നമ്മൾ കെയർഫുള്ളായിട്ട് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് 5th ഗിയറിൻ്റെ അടുത്ത ഗിയർ എന്ന് പറയുമ്പോൾ, ഇത് കറക്കാനായിട്ട് കൗണ്ടർ ഷാഫ്റ്റിൽ വരുന്ന ഗിയറാണ്.
അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലേറ്റ് വരുന്നുണ്ട്. ഈ ഒരു പ്ലേറ്റ് നമ്മളിപ്പോൾ ഇളക്കി എടുത്തുകൊണ്ടുണ്ട്. ഈ ഒരു പ്ലേറ്റിൻ്റെ അടിയിലാണ് ഈ ഒരു ബെയറിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു ഷിം വാഷറുണ്ട്. ആ വാഷർ നമ്മളിപ്പോൾ കളയാതെ തന്നെ നോക്കി വെക്കണം ഇടാനായിട്ട്. അപ്പോൾ ഇത് പ്ലേ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്, ആ മുമ്പോട്ടും ബാക്കിലോട്ടുമുള്ള പ്ലേ കൺട്രോൾ ചെയ്യാനാണ് ഈ ഒരു വാഷർ കൊടുത്തിട്ടുള്ളത്. ഇത് ചെറിയ ബെയറിങ്ങിൽ വരുന്ന ഒരു വാഷറാണ്. ഈ ഒരു പ്ലേ വാഷർ ഇട്ടതിന് ശേഷം പ്ലേറ്റ് ഇട്ട് മുടക്കി, അപ്പോൾ കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് പ്ലേ വരാത്ത രീതിയിൽ കമ്പനി ചെയ്തിറക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു മെത്തേഡെന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ ഷിഫ്റ്റർ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ 12-ൻ്റെ ഒരു 4 ബോൾട്ടും അതുപോലെ തന്നെ സൈഡിൽ ഒരു 14-ഉം 12-ഉം ബോൾട്ടും കൊടുത്തിട്ടുണ്ട്. ഇത് ഇളക്കിയാൽ മാത്രമേ നമുക്കിത് ഇളക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ. ഇനിയാണ് നമുക്കിതിൻ്റെ ചുറ്റു ബോൾട്ട് ഇളക്കേണ്ടത്. ഇതാണ് എല്ലാ ഗിയറിനുള്ള ഷാഫ്റ്റ് അകത്ത് വരുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ലോക്ക് സെറ്റ് ചെയ്താൽ മാത്രമേ ഗിയറൊക്കെ ഇളക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചുറ്റു ബോൾട്ട് ഇളക്കുന്നതിനും തൊട്ട് മുന്നേ ഇതിൻ്റെ ഷിഫ്റ്ററിലൊരു ബോൾ സ്പ്രിങ്ങും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പ് ഇളക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ സ്പ്രിങ്ങും ബോളും ഇളക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഗിയറ് നല്ല സ്മൂത്തായിട്ട് ലോക്കായി കിടക്കുവാണ്. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ച് റിട്ടേൺ വരാതിരിക്കാനും ലോക്കായി കിടക്കുവാനും നല്ല സ്മൂത്തായിട്ട് വീഴാൻ വേണ്ടിയാണ് ഈ ഒരു സ്പ്രിങ്ങും ബോളും കൊടുത്തിട്ടുള്ളത്. ഒരു ഈ ഒരു ഷാഫ്റ്റിലേക്ക് ഒരു 4 ഷാഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ഷാഫ്റ്റിലായിരിക്കും ഈ എല്ലാ സ്പ്രിങ്ങും ബോളും വരുന്നത്. അപ്പോൾ നീളം കൂടിയതും കുറഞ്ഞതും വരുന്നുണ്ട് ഈ ഒരു സ്പ്രിങ്. അപ്പോൾ ആ ഒരു സ്പ്രിങ് നമ്മളിപ്പോൾ മാറ്റിയെടുത്ത് ബോള് തൊഴിയാതെ കളഞ്ഞു പോകാതെ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് വേണം നമുക്ക് ഇളക്കിയെടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളിപ്പോൾ ബോൾ എടുക്കുകയാണ്. ഒരു മാഗ്നറ്റ് വെച്ച് നമ്മൾ ബോൾ ഇപ്പോൾ ഇളക്കിയെടുത്ത് കാണിച്ചു തരാം. ഇതാണ് ബോൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ 3 ഹോളിലായിട്ടും 3 ബോൾ വരുന്നുണ്ട്. ഇതാണ് ബോൾ. അപ്പോൾ നമ്മളിപ്പോൾ ചുറ്റു ബോൾട്ടൊക്കെ ഇളക്കി ഗിയർ ബോക്സിൻ്റെ കവർ നമ്മളിപ്പോൾ ഊരിയെടുത്തിട്ടുണ്ട്. ഇതാണ് 5-ാമത്തെ ഗിയർ ഒഴിച്ച് ബാക്കിയെല്ലാ ഗിയറും ഈ ഒരു കവറിനകത്താണ് വരുന്നത്. അപ്പോൾ 5-ാമത്തെ ഗിയർ ടോപ്പ് കവറിലാണ് വരുന്നത്. അപ്പോൾ റിവേഴ്സ് ഗിയർ അടക്കം ഇതിൽ ടോട്ടലി 6 ഗിയർ. അപ്പോൾ 5 ഗിയർ ഈ ഒരു കവറിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ലീവും ഒരു ഷിമ്മും ഇവിടെ വരുന്നുണ്ട്, ഈ ഒരു ക്രൗണിലുമായിട്ട് വരുന്നത്. അപ്പോൾ ഈ കവറിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ മാറ്റി വയ്ക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ റിവേഴ്സാണ് ഇളക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഷാഫ്റ്റിലായിട്ട് ഫസ്റ്റും സെക്കൻഡും റിവേഴ്സിൻ്റെ ഗിയറും കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ വീലും മെയിൻ ഷാഫ്റ്റും വരുന്നുണ്ട്. അപ്പോൾ ഈ 2 ഗിയറിലും നമ്മൾ ഷാഫ്റ്റിലും ഗിയറുകൾ കൊടുത്തിട്ടുണ്ട്. പഴയ മോഡൽ വാഹനത്തിലായിരിക്കും മെയിൻ ഷാഫ്റ്റിൽ മാത്രമായിരിക്കും ഗിയർ. കൗണ്ടർ ഷാഫ്റ്റ് ഇതിൻ്റെ സൈഡിൽ കറക്കാൻ വേണ്ടിയുള്ള ഗിയറുകൾ മാത്രമേ കൊടുക്കുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഗിയർ വണ്ടി വാഹനത്തിലെല്ലാം മെയിൻ ഷാഫ്റ്റിലും കൗണ്ടർ ഷാഫ്റ്റിലും എല്ലാം ഗിയറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിവേഴ്സ് ഗിയർ നമ്മളിപ്പോൾ ഇളക്കിയെടുക്കാൻ പോവുകയാണ്. ഈ കാണുന്നതാണ് ഈ ഒരു മഞ്ഞ റിങ്ങാണ് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഗിയറിനകത്തുള്ള സിങ്ക്രോണൈസർ റിങ് എന്ന് പറയുമ്പോൾ, അപ്പോൾ റിവേഴ്സ് ഗിയർ ഇതാ ഈ ഒരു മെത്തേഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഷാഫ്റ്റ് പൊങ്ങണതിനനുസരിച്ച് നമ്മൾ ഗിയർ ഇടുന്ന സമയത്ത് ഷാഫ്റ്റ് പൊങ്ങി ഈ ഒരു ഗിയർ ചെറിയ ഗിയറിലും അതുപോലെ തന്നെ ഏറ്റവും വലിയ ഗിയറിലും പിടിക്കുന്ന ഒരു ഹബ്ബിലും പിടിക്കുന്ന ഒരു രീതിക്കാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്വിഫ്റ്റ് ഡിസൈറിൻ്റെ. അപ്പോൾ നമ്മളിപ്പോൾ കവറെല്ലാം ഇളക്കി. ഇതാണ് സ്പീഡോമീറ്റർ സെൻസർ എന്ന് പറയുമ്പോൾ, സെൻസറിലും ഓയിലിൻ്റെ തരികളെല്ലാം കയറി അടഞ്ഞുകൂടിയിരിക്കുന്നു. അത് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തെടുക്കും. സ്പീഡോമീറ്റർ സെൻസറാണ്. സെൻസർ ക്രൗണിലൊരു ഗിയർ കൊടുത്തിട്ടുണ്ട്. ആ ഗിയർ വഴിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ ഗിയർവേഴ്സിൻ്റെ ഗിയറാണ്. അപ്പോൾ ഒരു ഷാഫ്റ്റും അതുപോലെ തന്നെ ഒരു ബോൾട്ട് വഴിയാണ് സ്റ്റഡി ആയിട്ട് കറക്റ്റ് ചെയ്ത് വെക്കുന്നത് ഈ ഒരു റിവേഴ്സിൻ്റെ. അപ്പോൾ ഇതാണ് ക്രൗൺ എന്ന് പറയുമ്പോൾ, ടിപ്പ് സെറ്റ് എന്ന് പറയും. ഇതിൽ സ്പൈഡർ വീലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നേരത്തെ പറഞ്ഞ സ്പീഡോമീറ്റർ സെൻസർ ഗിയർ എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് നമ്മളിപ്പോൾ ഒന്നും ഇളക്കുന്നില്ല. ഇത് ഒരു കുഴപ്പമില്ല. അതാണ് സ്പൈഡർ വീല്. ഒരു വീല് കറക്റ്റായിട്ട് ജാക്കി വെച്ച് കറക്കാനും അതുപോലെ തന്നെ നമ്മളിപ്പോൾ വളവൊക്കെ തിരിയുന്ന സമയത്ത് ടേണിങ് ചെയ്ത് കറങ്ങാനുമാണ് സ്പൈഡർ വീല് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്പൈഡർ വീലൊന്നും കുഴപ്പമില്ല. ഇതാണ് മെയിൻ ഷാഫ്റ്റ്. അപ്പോൾ ഈ ഒരു ഷാഫ്റ്റിലായിരിക്കും ഗിയർ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഫസ്റ്റ് ഗിയർ. ഫസ്റ്റ് ഗിയറിൻ്റെ ഒരു സിങ്ക്രണൈസർ റിങ്ങാണ് കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഈ ഒരു മഞ്ഞ റിങ് ഇതിനകത്തുള്ളത്. പക്ഷേ ഇത് ഇളക്കണമെങ്കിൽ ഹൈഡ്രോളിക് പ്രസ് വെച്ച് ഇളക്കാൻ പറ്റും. സെക്കൻഡ് ഗിയർ എന്ന് പറയുമ്പോൾ ദൈ ഇത് ഈ ഗിയറിനകത്ത് ഈ ഒരു ഷാഫ്റ്റിനകത്ത് കറങ്ങുന്ന ഗിയറായിരിക്കും എപ്പോഴും ഗിയറുകൾ. നമ്മളിപ്പോൾ ഫസ്റ്റും സെക്കൻഡും തേർഡും ടാപ്പും. അപ്പോൾ ഈ ഒരു ഇതിൽ വരുന്നത് വലുത് തേർഡും ഫോർത്തും ആണ്. ചെറുത് ഫോർത്തും. അപ്പോൾ ഏറ്റവും കൂടുതൽ വലുതായിരിക്കും ഏറ്റവും ഫസ്റ്റ് ഗിയർ. അപ്പോൾ തേർഡും ഫോർത്തും ഫസ്റ്റ് സെക്കൻഡ്. അപ്പോൾ 4 ഗിയർ 2 ഷാഫ്റ്റിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇളക്കിയെടുക്കാൻ വേണ്ടി ലെയ്ത്തിലൊക്കെ കൊണ്ടുപോകണം. പിന്നെ ഇത് 5-ാമത്തെ ഗിയറാണ്. 5-ാമത്തെ ഗിയർ ഞാൻ നേരത്തെ ഫസ്റ്റ് കാണിച്ചതുപോലെ തന്നെ ഏറ്റവും ഗിയർ ബോക്സിൻ്റെ ബാക്കിലാണ് വരുന്നത്, ബാക്ക് കവറിനകത്ത്. അപ്പോൾ 5-ാമത്തെ ഗിയർ ഷിഫ്റ്റർ അതുപോലെ തന്നെ സെലക്ടർ റാഡുകൾ
ഷാഫ്റ്റ് എല്ലാം നമ്മൾ ഊരിയെടുത്തു. ഇനി ഇതിൻ്റെ കവറൊക്കെ നല്ല ക്ലീൻ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ സിങ്ക്രണൈസർ റിങ് ലോ ഗിയർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എം ജി പി മാരുതി ജിനിയൻ പാഴ്സാണ്. അപ്പോൾ ഏകദേശം 1800 സംതിങ് രൂപ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ സെയിം ആണ് ഈ ഒരു റിങ് എന്ന് പറയുമ്പോൾ. നമ്മൾ എപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്താലും ജിനിയൻ പാഴ്സ് തന്നെ നമ്മളിപ്പോൾ ചൂസ് ചെയ്യണം. അപ്പോൾ ഇതാണ് റിങ് എന്ന് പറയുമ്പോൾ. റിങ്ങിൽ ഒരു സ്ലീവും അതുപോലെ തന്നെ രണ്ട് റിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇത് സെറ്റായിട്ടാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് തേയ്മാനം കൂടി ഗിയർ വിടാൻ പ്രോബ്ലമായിട്ട് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു വെട്ടിനകത്തിന് കൈവച്ചിരിക്കുന്ന ഭാഗത്ത് അപ്പോൾ തേയ്മാനം കൂടി ഗിയർ വിടാതെ വരുന്ന ആ ഒരു അവസ്ഥയിലാണ് വരുന്നത്. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പ്രോബ്ലങ്ങൾ മാറും. പക്ഷേ ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഗിയർ ഓയിൽ കറക്റ്റ് രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഓടിക്കണം. 90 ഗ്രേഡാണ് വരുന്നത് ഗിയർ ഓയിൽ. അങ്ങനെ നമ്മളിപ്പോൾ ഹൈഡ്രോളിക് പ്രസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇളക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കെയർ ചെയ്ത് രണ്ട് പ്ലേറ്റ് ഇടയിൽ വെച്ച് അതിൻ്റെ ഗിയർ നമ്മളിപ്പോൾ ഇളക്കിയെടുക്കാൻ പോവുകയാണ്. ഹൈഡ്രോളിക് പ്രസ്സിൽ വെച്ച് മാത്രമേ ഇത് അടിച്ചൂരാൻ പാടില്ല. ഗിയറൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യത കൊണ്ട് അപ്പോൾ നല്ലതുപോലെ നല്ല കെയർ ചെയ്തുകൊണ്ട് ഇത് ഇളക്കാൻ വേണ്ടി ഇത് തറയിൽ വീഴാൻ പാടില്ല. വീണ് കഴിഞ്ഞാലും ഗിയറിൻ്റെ ഗിയർ പൊട്ടി പല്ലുകളൊക്കെ ഇങ്ങനെ പൊട്ടി വരാൻ സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ നല്ലതുപോലെ കെയർ വേണം ഇത് ഇളക്കാനായിട്ട്. അപ്പോൾ ഹൈഡ്രോളിക് പ്രസ്സിൽ നമ്മളിപ്പോൾ പ്രസ് ചെയ്ത് ഈ ഒരു ഷാഫ്റ്റിൽ വരുന്ന ഗിയർ ഇളക്കി എടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു സിങ്ക്രണൈസർ റിങ് മാറാൻ കഴിയത്തുള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ ഷാഫ്റ്റിൽ വരുന്ന ഗിയറും ബെയറിങ്ങും നമ്മളിപ്പോൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് സെക്കൻഡ് ഗിയർ ഇളക്കേണ്ടത്. സെക്കൻഡ് ഗിയർ ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ ഹബ്ബ് വരുന്നുണ്ട്. ഈ ഗിയർ സിങ്ക്രണൈസർ റിങ് വരുന്ന ഹബ്ബ്. അപ്പോൾ ആ ഹബ്ബ് ഇളക്കാനായിട്ട് നമുക്ക് ഒരു സർക്കിളിപ്പ് ലോക്ക് കൊടുത്തിട്ടുണ്ട്. ആ ലോക്ക് ഇളക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഹബ്ബ് ഇളക്കി ഫസ്റ്റ് ഗിയറിൻ്റെയും റിങ് മാറാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ സെക്കൻഡ് ഗിയർ ഇപ്പോൾ നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഗിയറിനകത്ത് ഒരു നീഡിൽ ബെയറിംഗ് ഒക്കെ വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഹബ്ബ് എന്ന് പറയുമ്പോൾ. അപ്പോൾ റിങ് നമ്മളിപ്പോൾ ഇളക്കി സൈഡിലോട്ട് മാറ്റി ബെയറിങ്ങും. അപ്പോൾ ഇതിനകത്ത് സർക്കിളിപ്പ് ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട്. ലോക്കും ഇളക്കിയെടുത്ത് നമുക്ക് ഫസ്റ്റ് ഗിയറിൻ്റെ റിങ് ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതാണ് റിങ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് ഗിയറിൻ്റെ റിങ്ങൊക്കെ നമ്മളിപ്പോൾ ഇട്ടു, ലോക്കും നമ്മളിപ്പോൾ ഇട്ടു. അപ്പോൾ ഹബ്ബ് നമ്മൾ സെറ്റ് ചെയ്തു. ഹബ്ബിൽ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു സ്പ്രിങ്ങും ഉണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ നമ്മളിപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ഗിയറിൻ്റെ സിങ്ക്രണൈസർ റിങ് നമ്മളിപ്പോൾ ഇടാൻ വേണ്ടി പോവുകയാണ്. പുതിയ ഒറിജിനൽ പാഴ്സ് തന്നെ നമ്മളിപ്പോൾ എപ്പോൾ ചൂസ് ചെയ്യണം. എന്ത് പ്രോബ്ലം വന്നാലും വേറെ വിഷയങ്ങളൊന്നും പോവില്ല. ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോക്കൊക്കെ കറക്റ്റായിട്ട് തന്നെ ഇടണം. തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഗിയർ പ്രോബ്ലങ്ങൾ വരാൻ സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൽ വരുന്ന ഇനി സെക്കൻഡ് ഗിയറിൽ വരുന്ന നീഡിൽ ബെയറിംഗ് ആണ് നമ്മളിപ്പോൾ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നീഡിൽ ബെയറിംഗ്. ബെയറിംഗ് ഒന്നും ഏതൊരു വിധ പ്രോബ്ലവും ഇല്ല. അപ്പോൾ റിങ്ങിന് മാത്രമേ പ്രോബ്ലം ഉള്ളൂ. ഇത് ഏകദേശമുള്ള വാഹനങ്ങൾ കിലോമീറ്റർ അധികം അതുപോലെ തന്നെ ഗിയർ ഓയിലും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ ഓടുമ്പോഴാണ് ഈ ഒരു പ്രോബ്ലങ്ങളൊക്കെ വരാൻ സാധ്യതയും. അതുപോലെ തന്നെ ഗിയർ കറക്റ്റ് രീതിയിൽ ചേഞ്ച് ചെയ്യാത്ത ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാലും ഈ ഒരു പ്രോബ്ലം വരാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഹൈഡ്രോളിക് പ്രസ് വെച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇട്ട് മുടിക്ക് ഇതിൻ്റെ ബെയറിങ്ങും അതുപോലെ തന്നെ ഇടയിലൊരു സ്ലീവും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ലീവ് നമ്മളിപ്പോൾ കറക്റ്റായിട്ട് മാറ്റിക്കൊടുക്കും. അപ്പോൾ ഇതാണ് റിങ്ങിൽ വരുന്ന തേയ്മാനം. ഈ ഒരു ഭാഗത്തായിട്ട് നല്ലതുപോലെ തേയ്മാനം കൂടി, കറക്റ്റായിട്ട് തേയ്മാനം കൂടി ആ ഒരു സൈഡ് ആ ഒരു വെട്ട് പോകുന്നത് കൊണ്ടാണ് ഈ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് പ്രോബ്ലം വരാൻ സാധ്യത കൂടുതലും വരുന്നത്. അപ്പോൾ കറക്റ്റ് രീതിയിൽ തന്നെ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യണം, കറക്റ്റ് കിലോമീറ്ററിൽ തന്നെ. അങ്ങനെ നമ്മളിപ്പോൾ ഹൈഡ്രോളിക് പ്രസ് വെച്ച് നേരത്തെ ഇറക്കിയതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇറക്കി. അതുപോലെ തന്നെ റിങ്ങിൻ്റെ തേയ്മാനം ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു സൈഡിലായിട്ട്, ഈ ഒരു വെട്ടിലായിട്ട് നല്ലതുപോലെ സൈഡ് തേയ്മാനം, രണ്ട് സൈഡിലും തേയ്മാനം വന്നിട്ടുണ്ട്. ടോട്ടലി 3 സൈഡ് വരുന്നുണ്ട്. അപ്പോൾ 3 ഭാഗവും അത് നല്ല രീതിയിൽ തേയ്മാനം കൂടിയാണ് ഈ ഒരു പ്രോബ്ലം വന്നിട്ടുള്ളത്. അപ്പോൾ റിങ് സെറ്റായിട്ട് തന്നെ മാരുതി ജിനിയൻ പാഴ്സ് തന്നെ വാങ്ങി യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഇതാണ് ടാപ്പ് ഗിയർ ഓയിൽ സീൽ എന്ന് പറയുമ്പോൾ, ഇൻപുട്ട് ഷാഫ്റ്റ് ഓയിൽ സീൽ എന്നും പറയും. അപ്പോൾ ഇത് ഏകദേശം 36 രൂപ വിലയുള്ളൂ. അപ്പോൾ എപ്പോൾ നിങ്ങൾ ഗിയർ ബോക്സ് ഇളക്കിയാൽ ഈ ഒരു ഓയിൽ സീലും കൂടെ തന്നെ നിങ്ങൾ മാറണം. അപ്പോൾ നമ്മൾ ക്രൗൺ സെറ്റ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുകയാണ്. ഈ ഒരു ക്രൗണിലാണ്, ടിപ്പ് സെറ്റിലാണ് നമ്മളിപ്പോൾ ആക്സിലൊക്കെ, വീലിൽ വരുന്ന ആക്സിൽ നമ്മൾ ഘടിപ്പിക്കേണ്ടത്.
അങ്ങനെ ഇപ്പോൾ ഓയിലൊക്കെ ഒഴിച്ച് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഗിയർ നമ്മളിപ്പോൾ എല്ലാം രണ്ട് ഷാഫ്റ്റും ഒരുപോലെ വന്നിട്ട് ഇതിൽ വരുന്ന ഷാഫ്റ്റുകളും നമ്മളിപ്പോൾ വെച്ച് വേണം ഇതിൽ കയറ്റാനായിട്ട്. അപ്പോൾ ഫസ്റ്റിലും രണ്ട് ഗിയറിലും വരുന്ന രണ്ട് ഷാഫ്റ്റ്, നാല് ഗിയറും ഒരുമിച്ച് ഇടാൻ വേണ്ടിയുള്ള ഷാഫ്റ്റാണ് ഇനി വരുന്നതെന്ന് വെച്ചാൽ. വേറെ ഒരു ഷാഫ്റ്റ് മൊത്തം മൂന്നാമതൊരു ഷാഫ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് റിവേഴ്സും അഞ്ചാമത്തെ ഗിയറിൻ്റെയും ഷാഫ്റ്റാണ് വരുന്നത്. അപ്പോൾ അത് രണ്ടാമത് നമ്മൾ സെറ്റ് ചെയ്യും. ആദ്യം ഈ ഒരു ഷാഫ്റ്റും രണ്ട് ഗിയറും, രണ്ട് ഗിയറിൻ്റെ ഷാഫ്റ്റും ഒരുമിച്ച് വേണം ഇതിൽ പ്രസ് ചെയ്ത് കയറ്റാനായിട്ട്. അപ്പോൾ ഗിയറെല്ലാം കയറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കി നോക്കിയപ്പോൾ എല്ലാം ഫ്രീ ആയിരിക്കണം. എപ്പോഴും നമ്മളിപ്പോൾ ടൈറ്റ് വരാൻ പാടില്ല. ടൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ സീറ്റിംഗ് ആയിട്ടില്ലെന്നാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാം കറക്റ്റ് ഇതിൽ സീറ്റിംഗ് ആയിട്ടുണ്ട്. നമ്മൾ കറക്കി നോക്കിയപ്പോൾ അതൊരു പ്രോബ്ലം ഇല്ല, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ റിവേഴ്സ് ഗിയർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. റിവേഴ്സ് ഗിയറിൻ്റെ ഷാഫ്റ്റാണ് ഇതാ ഈ കാണുന്നത്, മൂന്നാമത്തെ ഷാഫ്റ്റ്. മൂന്നാമത്തെ ഷാഫ്റ്റിൽ ഒരു കുട്ടി ഷാഫ്റ്റും കൂടി വരും, അത് റിവേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഷാഫ്റ്റാണ്. അപ്പോൾ മൂന്ന് ഷാഫ്റ്റിലാണ് ഈ നേരത്തെ പറഞ്ഞുള്ളതിന് ബോളും സ്പ്രിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നത്. ഈ റിവേഴ്സിൽ വരുന്ന ഒരു ഷാഫ്റ്റ് കറക്റ്റ് രീതിയിൽ തന്നെ സെറ്റ് ചെയ്യണം, തിരിഞ്ഞു പോകരുത്. പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്റ്റഡി ബോൾട്ട് ഒന്ന് കടിപ്പിക്കാൻ കഴിയത്തില്ല. അത് ഒരു സ്റ്റഡി ബോൾട്ടിൻ്റെ ഒരു ത്രെഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിവേഴ്സിൻ്റെ ഷാഫ്റ്റിൽ വരുന്ന കുട്ടി ഷാഫ്റ്റും നമ്മളിപ്പോൾ സെറ്റ് ചെയ്തു. ഇതിൻ്റെ പൊസിഷൻ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. നമ്മൾ റിവേഴ്സ് ഇടുന്ന സമയത്ത് ഈ ഒരു ഗിയർ പൊങ്ങി, ഈ ഒരു ഹബ്ബിൽ വരുന്ന ഗിയറും അതുപോലെ തന്നെ ഈ ഒരു മെയിൻ ഷാഫ്റ്റിൽ വരുന്ന ഗിയറും ഒരുമിച്ച് പിടിച്ചാണ് റിവേഴ്സ് കറങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിർത്തിയിട്ട് സ്ലോയിൽ വേണം ഗിയർ ഇടാനായിട്ട്. അപ്പോൾ ഇത് വലിയ പല്ലും അതുപോലെ തന്നെ ചെറിയ പല്ലുമായിട്ടാണ് പിടിക്കുന്നത്. അപ്പോൾ അതിലൊരു ഷാഫ്റ്റിൽ വരുന്ന ഒരു 2 12-ൻ്റെ ബോൾട്ട് വരുന്നുണ്ട്, അത് നമ്മൾ ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗിയർ ഇടുന്ന പൊസിഷൻ ഞാൻ കാണിച്ചു തരാം. ഈയൊരു സൈഡിലോട്ട് ഗിയർ ഇങ്ങനെ കൈകൊണ്ട് പൊക്കിക്കഴിഞ്ഞാലും കറക്റ്റ് രീതിയിൽ സെറ്റായിക്കോളും. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് 3-pound പേസ്റ്റ് പാക്കിങ് വരത്തില്ല, പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം ഈ ഒരു കവർ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ റിവേഴ്സ് സ്വിച്ചിൽ വരുന്ന ഒരു ബോളുണ്ട്, ആ ബോൾ നമ്മൾ കറക്റ്റ് രീതിയിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്ത് ആ ഒരു ഷാഫ്റ്റ് കറക്റ്റായിട്ട് ഈ ഒരു കവർ കയറിയിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ ചുറ്റുപോട്ടൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഈ ഒരു റിവേഴ്സിൽ വരുന്ന ഭാഗം കണ്ടോ, ഒരു സ്ക്രൂ ഡ്രൈവർ കയറ്റി ഇതിൻ്റെ ഹോൾ ഇതിൻ്റെ ത്രെഡ് വരുന്ന ഭാഗം കറക്റ്റ് ചെയ്ത് ഈ ഒരു ബോൾട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ചുറ്റുപോട്ടൊക്കെ ഒന്ന് അടുപ്പിച്ച് ഇതിൻ്റെ ഒരു സർക്കിളിപ്പ് ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ബെയറിങ് ഊരിപ്പോയിരിക്കാൻ വേണ്ടിയുള്ളൊരു ലോക്കാണ്. അങ്ങനെ നമ്മളിപ്പോൾ കറക്കി നോക്കിയപ്പോൾ നല്ല ഫ്രീ ഉണ്ട്. ഇതിൻ്റെ കവറിനകത്ത്, ഈ ഗിയർ ബോക്സിൻ്റെ ഫ്രണ്ട് കവറിനകത്ത് 3 bolts വരുന്നുണ്ട്. ഈ ഒരു 3 bolts നമ്മൾ ടൈറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ 5th ഗിയർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അത് അതിന് മുന്നോടിയായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പ്ലേറ്റ് വരുന്നുണ്ട്. ഈ ഒരു പ്ലേറ്റും വാഷറൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തു. ഈ ഒരു ഷാഫ്റ്റ് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടി പ്ലേറ്റ് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഗിയർ ബോക്സിൽ വരുന്ന ഓയിലും ബാക്കിലോട്ട് 5th ഗിയറിൽ വന്ന് കറങ്ങി എല്ലാം സ്മൂത്ത്നെസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ബാക്കിയുള്ള എല്ലാം സെറ്റ് ചെയ്തു, ഏകദേശം വർക്കെല്ലാം കംപ്ലീറ്റ് ആവാറായി. അപ്പോൾ ഹബ്ബും അതുപോലെ തന്നെ ഇതിൻ്റെ ഫോർക്ക് ലിവറെല്ലാം നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്നു. ആ ഫോർക്ക് ലിവറിൽ ഒരു 10-ൻ്റെ ബോൾട്ട് ഷാഫ്റ്റിൽ നമ്മൾ കടിപ്പിക്കണം. ചില വാഹനങ്ങളിൽ കാട്ടർ പിന്നായിരിക്കും വരുന്നത്. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ അടിച്ചൂരി ജസ്റ്റ് ഒന്ന് ഇടേണ്ടി വരും. അപ്പോൾ ഇതിൽ വരുന്നത് 10-ൻ്റെ bolt. അപ്പോൾ ഇത് ഷിഫ്റ്ററാണ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. ഇനി ഷിഫ്റ്ററാണ് ലാസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഷിഫ്റ്റർ എല്ലാ ഭാഗവും ന്യൂട്രൽ പൊസിഷനിലാക്കിയാൽ മാത്രമേ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. എല്ലാ ഗിയറും ന്യൂട്രലായിരിക്കണം. അപ്പോൾ ഷിഫ്റ്റർ 4 10-ൻ്റെ bolt, സൈഡിൽ ഒരു 14-ൻ്റെ bolt 12-ൻ്റെ bolt വരുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ കാണിച്ച 3 ബോൾ വരുന്നുണ്ട്. ബോളും സ്പ്രിങ്ങും കറക്റ്റ് രീതിയിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ സ്പ്രിങ്ങിന് നീളം കൂടിയതും കുറഞ്ഞതും വരുന്നുണ്ട്, അത് നമ്മൾ നോക്കി വെച്ച് വേണം നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ 3-pound പേസ്റ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് ലീക്കാവാതിരിക്കാൻ വേണ്ടി പേസ്റ്റ് ഉണങ്ങിയിട്ട് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഗിയർ ഓയിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഗിയർ ബോക്സിൽ കയറ്റി വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം. അപ്പോൾ ബാക്കിലുള്ള വർക്കെല്ലാം കംപ്ലീറ്റായി. ബാക്കിലെ ടോപ്പ് കവറും നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്നു. 10-ൻ്റെ 6-7 bolt വരുന്നുണ്ട്, അത് നമ്മളിപ്പോൾ ടൈറ്റ് ചെയ്തു. ഇനി വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ലാഷ് സിലിണ്ടറാണ്. വർക്കിപ്പോൾ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആവാറായി. റിവേഴ്സിൻ്റെ സ്വിച്ചൊക്കെ നമ്മളിപ്പോൾ കൊടുത്തു.
ഇതാണ് ഗ്യാസ് പുതിയ സ്ലാസ് സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഇത് ഏകദേശം 3500 ചില്ലറ രൂപ വില വരുന്നുണ്ട്. അപ്പോൾ സ്ലാസ് സിലിണ്ടർ മാറിക്കഴിഞ്ഞാൽ ഇനി ഗിയർ ബോക്സ് നമ്മളിപ്പോൾ ഇളക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് നാളെ ലാസ്റ്റ് ചെയ്യും. ഇത് മാരുതി ജിനിയൻ പാഴ്സ തന്നെയാണ്. അപ്പോൾ ഇത് 3x10 ബോൾട്ടും അതുപോലെ തന്നെ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്, ഫ്ലൂഡ് വന്ന് നിറഞ്ഞ് പമ്പ് ചെയ്യാനുള്ള പൈപ്പ്. അപ്പോൾ അത് നമ്മളിപ്പോൾ ടൈറ്റ് ചെയ്തു, ഇനി വണ്ടിയിലൊന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പുതിയ ക്ലച്ചൊക്കെ ക്ലച്ച് സെൻറ്റർ ചെയ്ത് പുതിയ ക്ലച്ച് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് കൊടുത്തിരിക്കും 13/5/2022 ക്ലച്ചാണ്. അപ്പോൾ വർക്ക് ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയി. വണ്ടി ഓടിച്ച് നോക്കി യാതൊരുവിധ പ്രോബ്ലം ഇല്ല. ഗിയർ ഓയിൽ നമ്മൾ പുതിയത് തന്നെ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. സസ്പെൻഷൻ വർക്ക് നമ്മൾ കഴിഞ്ഞു, പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ രണ്ടാമത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റിയറിംഗ് ബോക്സ്, അതുപോലെ തന്നെ ലോവർ ആം, ബാലൻസ് റോഡ് ബുഷ്, ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേഞ്ച് ചെയ്തു. ഗൈസ്, അങ്ങനെ വർക്കെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയി. വണ്ടി ഓടിച്ച് നോക്കി യാതൊരുവിധ പ്രോബ്ലം ഇല്ല. എല്ലാ കംപ്ലൈൻറ്റും മാറിയിട്ടുണ്ട്. നിങ്ങളുടെ വാഹനത്തിൽ ഇതുപോലെ കംപ്ലൈൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ടും വരുന്നത് സ്വിഫ്റ്റ് ഡീസൽ വേരിയൻ്റ് ആണ്. അതുപോലെ തന്നെ എർട്ടിഗ, ഈ ലോഡ് കൂടുന്ന സമയത്ത് ഈ നമ്മളിപ്പോൾ തേരിയൊക്കെ കയറുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കാതെ സെക്കൻഡ് ഗിയർ ഒക്കെ ഇട്ട് ഉപയോഗിച്ച്, അതുപോലെ തന്നെ ഗിയർ ഓയിൽ കറക്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാതെ ഓടിക്കഴിഞ്ഞാലും ഈ ഒരു തേയ്മാനം കാരണം, തേയ്മാനം കൂടി ഈ ഒരു റിങ്ങൊക്കെ കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കൂടുതലായിരിക്കും, ഈ ഒരു സിംഗിൾനെസ് റിങ്. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൽ ഇതുപോലെ സെക്കൻഡ് ഗിയറും ഫസ്റ്റ് ഗിയറൊക്കെ വിടാൻ ടൈറ്റോ അതോ അതുപോലെ തന്നെ ഗിയർ വീഴുന്നില്ല ആ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്ത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ റിങ്ങ് മാറണം. അല്ലെങ്കിൽ നമ്മൾ മാറാതെ ഓടിക്കഴിഞ്ഞാൽ എല്ലാ റിങ്ങും കംപ്ലൈൻറ്റ് വന്നു, പിന്നെ ഗിയർ ബോക്സ് സെറ്റോടെ മാറ്റേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ കോസ്റ്റ് ഒക്കെ ഒരുപാട് കൂടും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ചാനൽ മറന്നുപോകാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കൺ ഒന്ന് നിർത്തി ഇതുപോലെയുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സെയ്ദ് ഷാജാൻ വാക്കുകൾ ചേർത്തുന്നു. ഓക്കെ, ബൈ, സി യു.